ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷ്മിര. ഞാൻ രശ്മി. നമ്മളിന്ന് നോക്കുന്നത് രോഗങ്ങളും രോഗകാര്യങ്ങളും, ഡിസീസസ് ആൻഡ് കാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. സോ നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിൽ നമ്മൾ കറക്റ്റായി മാർക്ക് ചെയ്യണം. നമ്മൾ കവർ ചെയ്ത് പോകുന്ന പോർഷൻസ് അത്രയും ഏതൊക്കെയാണ് കൃത്യമായി പഠിച്ച് നമ്മൾ ഡെയിലി ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റിവിഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോർഷനായി കവർ ചെയ്യുന്നത് കൃത്യമായി മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. സോ നമ്മൾ ഇതിനോടകം മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഭാഗത്ത് പലതരം വ്യവസ്ഥകൾ, നമ്മുടെ അവയവ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് നമ്മൾ നോക്കുന്നത് രോഗങ്ങളും രോഗകാരികളും എന്നൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇന്നതോടെ നമ്മൾ രോഗങ്ങൾ ആൻഡ് രോഗകാരികൾ എന്ന ഭാഗം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ തുടങ്ങാം നമുക്ക്. ഡിസീസ് ആൻഡ് കാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ SCERT പാഠപുസ്തകം അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെയും ബേസ് ചെയ്തിട്ട് എത്രത്തോളം പഠിക്കണമോ അത്രയും പോയിന്റ്സ് നമ്മളിവിടെ നോക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ എന്താണെന്ന് നോക്കാം. മനുഷ്യരിലും മറ്റ് ജീവികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നത്. മനുഷ്യരിലും മറ്റു പല ജീവികളിലും പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗകാരികൾ, അവരെ മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികൾ എന്ന് വിളിക്കുന്നു. സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു, മൈക്രോബയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. ഇവിടെ ശ്രദ്ധിക്കുക, സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനം മൈക്രോബയോളജിയാണ്, എന്നാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജിയാണ്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടസോവ ഇതൊക്കെയും എന്താണ്, സൂക്ഷ്മജീവികളാണ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആണെന്ന് പറയാം. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടസോവ ഇവരെല്ലാം സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികൾ മൂലമാണ് നമുക്ക് ട്രാൻസ്മിറ്റിംഗ് ഡിസീസ്, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ലൂയി പാസ്ചർ ആയിരുന്നു. ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് കാരണമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലൂയി പാസ്ചർ ആണ്. ഒരു കോശം മാത്രമുള്ള ജീവികളെ നമ്മൾ യൂണിസെല്ലുലാർ, ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നു. യൂണിസെല്ലുലാർ ആണ് അവർ, ഏകകോശ ജീവികളാണ്. ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏത്, പാരമീസിയമാണ്. ചെരുപ്പിന്റെ ആകൃതിയിലുള്ള ഏകകോശ ജീവി ഏതാണ്, പാരമീസിയമാണ്. അപ്പൊ സൂക്ഷ്മജീവികളാണ് മനുഷ്യരിലും മറ്റു ജീവികളിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അവരെ കുറിച്ചുള്ള പഠനം മൈക്രോബയോളജിയാണ്, എന്നാൽ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജിയാണ്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടസോവ എന്നിവയാണ് പ്രധാന സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഈ സൂക്ഷ്മജീവികൾ കാരണമാണ് ട്രാൻസ്മിറ്റിംഗ് ഡിസീസസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് ലൂയി പാസ്ചർ ആയിരുന്നു. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശ ജീവികളാണ്. ചെരുപ്പിന്റെ ആകൃതിയുള്ള ഏകകോശ ജീവി പാരമീസ്യമാണ്. രോഗങ്ങൾ പകരുന്ന വിധമാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്പർശനത്തിലൂടെ രോഗം പകരാം, നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക് പെട്ടെന്ന്. സ്പർശനത്തിലൂടെ പകരാം, മലിനമായ ആഹാരവും ജലവും അതിലൂടെ പകരാം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ, അണുവിമുക്തമാക്കാത്ത ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ, സിറിഞ്ച്, ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ച് അങ്ങനെയുള്ളത്, ഓക്കെ. അതുപോലെ രോഗവാഹകരായ ജന്തുക്കൾ, അത് നായ് അല്ലെങ്കിൽ കൊതുക് അങ്ങനെ എന്തുമാകാം, വസ്ത്രത്തിലൂടെയും രോഗങ്ങൾ പകരാം. ഇനി എന്തൊക്കെ രോഗങ്ങൾ, ഏത് അണു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ബാക്ടീരിയ, പ്രോട്ടസോവ, വൈറസ്, പാരമീസ്യം, അവയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞതാണ് പാരമീസ്യത്തിന്റെ ആകൃതി, ചെരുപ്പിന്റെ ആകൃതിയിലുള്ളത് ഏതാണ് എന്ന് ചോദിച്ചിരുന്നു. ചെരുപ്പിന്റെ, ഇത് മുൻവർഷ ചോദ്യമാണ്. ചെരുപ്പിന്റെ ആകൃതിയുള്ള ഏകകോശ ജീവി പാരമീസ്യമാണ്. അതുപോലെ വൈറസിന്റെ ചിത്രവും പ്രോട്ടസോവയുടെ ചിത്രവും ബാക്ടീരിയയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്, ഭൂമിയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന ജീവി വർഗം, ഭൂമിയിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന ജീവി വർഗം ബാക്ടീരിയയാണ്. ബാക്ടീരിയകളെ കണ്ടെത്തിയത് 1676 ലുവാൻഹുക്ക് ആണ് ബാക്ടീരിയ കണ്ടെത്തിയത്. ബാക്ടീരിയ വളരെ വേഗത്തിൽ പെരുകുന്ന താപനില 37°C ആണ്. ബാക്ടീരിയകൾ യൂണിസെല്ലുലാർ ആണ്, ഏകകോശ ജീവികളാണ്. അവ വംശവർദ്ധനവ് നടത്തുന്നത് അപ്പോഴെങ്ങനെയാണ്, ദ്വിവിഭജനം വഴിയാണ്, ബൈനറി ഫിഷൻ വഴിയാണ്. ഹോർമോൺ ഇല്ലാത്ത ജീവികളാണ് നമ്മുടെ ബാക്ടീരിയകൾ. വസ്തുക്കൾ അഴുകാനും പുളിക്കാനും കാരണമാകുന്നത് എന്തുതന്നെയാണ്, ബാക്ടീരിയ തന്നെയാണ്. വസ്തുക്കൾ അഴുകാനും പുളിക്കാനും കാരണമാകുന്നത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ മൂലമുള്ള ഭക്ഷ്യ വിഷബാധ എന്താണ്, ബോട്ടുലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാക്ടീരിയ മൂലമുള്ള ഭക്ഷ്യ വിഷബാധ ബോട്ടുലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏത്, ഈ കോളി ബാക്ടീരിയ. പലപ്പോഴും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒന്നാണ് ഈ കോളി ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയ ഭൂമിയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ജീവിവർഗം 1676 ലുവാൻ ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. 37°C ഏറ്റവും അധികം പെരുകാൻ സാധ്യതയുള്ളത് ഏകകോശ ജീവികളാണ്. അവർ ബൈനറി ഫിഷൻ വഴിയാണ് വംശവർദ്ധനവ് നടത്തുന്നത്. ഹോർമോൺ ഇല്ലാത്ത ജീവികളാണ്, അഴുകാനും
സാധനങ്ങളായിട്ട് വസ്തുക്കളെല്ലാം അഴുകാനും പുളിക്കാനും കാരണമാകുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ മൂലമുള്ള ഭക്ഷ്യ വിഷബാധ ബോട്ടിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യ വിസർജ്യത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ ആണ്. ഓക്കെ, ഇനി ബൈനറി ഫിഷിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പാരന്റ് സെല്ലിൽ അതിൻ്റെ ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നു, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം അത് വിഭജിക്കുന്നു, രണ്ടായി സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ഡോട്ടർ സെൽസ് അവിടെ രൂപീകരിക്കുകയാണ്. ഇതിനെയാണ് ദ്വിവിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. സ്വപോഷിയായ ബാക്ടീരിയ ആണ് സൾഫർ ബാക്ടീരിയ. സൾഫർ ബാക്ടീരിയ സ്വപോഷിയായ ബാക്ടീരിയ ആണ് ഇത്, സൾഫർ ബാക്ടീരിയ. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഹാലോഫൈറ്റ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഹാലോഫൈറ്റ്സ് എന്നാണ്. മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് മിക്സോ ബാക്ടീരിയ. മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് മിക്സോ ബാക്ടീരിയ. മിക്സ് ആയി പോകുന്നു, മിക്സോ ബാക്ടീരിയ. ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ്? തയോ മാർഗ്രിറ്റ നമീബിയൻസിസ്. ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ്? തയോ മാർഗ്രിറ്റ നമീബിയൻസിസ് ആണ്. ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയാസ് സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്നു. ആന്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ സൂപ്പർ ബഗുകൾ എന്നറിയപ്പെടുന്നു. അണുജീവികളിലെ കോമാളി എന്നറിയപ്പെടുന്നത് ആര്? മൈക്രോ പ്ലാസ്മയാണ് അണുജീവികളിലെ കോമാളി എന്ന് അറിയപ്പെടുന്നത്. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് സ്വീകരിച്ച് നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് റൈസോബിയം, ക്ലോസ്ട്രീഡിയം, എസിറ്റോബാക്ടർ തുടങ്ങിയവ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് സ്വീകരിച്ച് നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് റൈസോബിയം, ക്ലോസ്ട്രീഡിയം, അസറ്റോബാക്ടർ തുടങ്ങിയവ. ആദ്യത്തെ മനുഷ്യനിർമ്മിത ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. ആദ്യത്തെ മനുഷ്യനിർമ്മിത ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. പെനിസിലിൻ നിർമ്മിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെനിസിലിൻ നിർമ്മിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. സ്വബോഷിയ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ ആണ്. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഹാലോഫൈറ്റ്സ് ആണ്. മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയകൾ മിക്സോ ബാക്ടീരിയ ആണ്. ഏറ്റവും വലിയ ബാക്ടീരിയ തയോ മാർഗ്രിറ്റ നമീബിയൻസിസ് ആണ്. ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ സൂപ്പർ ബഗുകളാണ്. അണുജീവികളിലെ കോമാളി എന്നറിയപ്പെടുന്നത് മൈക്രോ പ്ലാസ്മയാണ്. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് സ്വീകരിച്ച് നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് റൈസോബിയം, ക്ലോസ്ട്രീഡിയം, അസറ്റോബാക്ടർ തുടങ്ങിയവ. ആദ്യത്തെ മനുഷ്യനിർമ്മിത ആന്റിബയോട്ടിക് പെനിസിലിൻ ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ബാക്ടീരിയകളും അതിന്റെ ഷേപ്പുമാണ് പറയുന്നത്. കോക്കസ് ബാക്ടീരിയ ഏതാകൃതിയിലാണ്? ഗോളാകൃതിയിലാണ്. ബാസിലസ് ഇനത്തിലുള്ള ബാക്ടീരിയ ദണ്ഡാകൃതിയിലാണ്, റോഡ് ഷേപ്ഡ് ആണ്. വിബ്രിയോ ബാക്ടീരിയ കോമ ആകൃതിയിലാണ്. ആൻഡ് സ്പൈറലം ബാക്ടീരിയ സ്പൈറൽ ആകൃതിയിലാണ്. സ്പൈറലം ബാക്ടീരിയ സ്പൈറൽ ആകൃതിയിലാണ്. ഇപ്പൊ കോക്കസ് ബാക്ടീരിയ സ്ഫറിക്കൽ ഷേപ്പിൽ ഗോളാകൃതിയിലാണ്, ബാസിലസ് ബാക്ടീരിയ ദണ്ഡാകൃതിയിലാണ്, വിബ്രിയോ ബാക്ടീരിയ കോമ ഷേപ്ഡ് ആണ്, സ്പൈറലം ബാക്ടീരിയ സ്പൈറൽ ആകൃതിയിലാണ്. ഇത് ബാക്ടീരിയകളുടെ ഷേപ്പ്, ഇപ്പൊ പറഞ്ഞ ഷേപ്സ് ഒന്ന് കൊടുത്തിരിക്കുന്നതാണ്. സ്പൈറലം ബാക്ടീരിയ അതിൽ സ്പൈറൽ ഷേപ്ഡ് ആയി കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ കോക്കസ് സ്ട്രെപ്റ്റോകോക്കി ബാക്ടീരിയ അല്ലെങ്കിൽ കോക്കസ് ബാക്ടീരിയ അവരെല്ലാം തന്നെ സ്ഫറിക്കൽ ഷേപ്പിലാണ് വരുന്നത്. അതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ റോഡ് ഷേപ്ഡ് അല്ലെങ്കിൽ ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയ. റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ബാസിലസ് ബാക്ടീരിയ ദണ്ഡാകൃതിയിലുള്ള ബാക്ടീരിയ ആണ്, റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. മുന്നോട്ട് പോകുകയാണെ, ബാക്ടീരിയ രോഗങ്ങളും രോഗകാരികളായ സൂക്ഷ്മാണുവുമാണ് നോക്കുന്നത്. ആന്ത്രാക്സ് രോഗം വരുത്തുന്നത് ബാസിലസ് ആന്ത്രാസസ് ആണ്. ആന്ത്രാക്സ് രോഗം വരുത്തുന്നത് ബാസിലസ് ആന്ത്രാസസ് ആണ്. ആന്ത്രാക്സ് രോഗം വരുത്തുന്നത് പ്ലേഗ് യെർസീനിയ പെസ്റ്റിസ് ആണ്. യെർസീനിയ പെസ്റ്റിസ് ആണ് പ്ലേഗ് വരുത്തുന്നത്. കോളറ വരുത്തുന്നത് വിബ്രിയോ കോളറ ആണ്. കോളറ വരുത്തുന്നത് വിബ്രിയോ കോളറയാണ് കോളറ വരുത്തുന്നത്. ടൈഫോയിഡിന് കാരണമാകുന്നത് സാൽമണല്ല ടൈഫി ആണ്. ടൈഫോയിഡിന് കാരണമാകുന്നത് സാൽമണല്ല ടൈഫി ആണ്. മെനഞ്ചൈറ്റസിന് കാരണമാകുന്നത് നൈസെറിയ മെനഞ്ചൈറ്റസ് ആണ്. മെനഞ്ചൈറ്റസിന് കാരണമാകുന്നത് നൈസെറിയ മെനഞ്ചൈറ്റസ് ആണ്. ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. ന്യൂമോണിയയ്ക്ക് കാരണമായത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്. കുഷ്ഠത്തിന് കാരണമാകുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. കുഷ്ഠത്തിന് കാരണമായത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. ആന്ത്രാക്സ് രോഗം വരുത്തുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ് എങ്കിൽ പ്ലേഗ് വരുത്തുന്നത് യെർസീനിയ പെസ്റ്റിസ് ആണ്. കോളറ വരുത്തുന്നത് വിബ്രിയോ കോളറിയാണ് എങ്കിൽ ടൈഫോയിഡ് വരുത്തുന്നത് സാൽമണല്ല ടൈഫി ആണ്. മെനഞ്ചൈറ്റസിന് കാരണമാകുന്നത് നൈസെറിയ മെനഞ്ചൈറ്റസ് ആണ് എങ്കിൽ ന്യൂമോണിയയ്ക്ക് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ്.
കുഷ്ഠം വരുത്തുന്നത് മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ് വരുത്തുന്നത്. ഗൊണേറിയ വരുത്തുന്നത് നിസീരിയ ഗൊണേറിയ ആണ്. ഗൊണേറിയ എന്ന രോഗം വരുത്തുന്നത് നിസീറിയ ഗൊണേറിയ ആണ്. ടെറ്റനസ് വരുത്തുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ടെറ്റനസ് വരുത്തുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. സിഫിലസ് വരുത്തുന്നത് ട്രെപ്പോനിമ ആണ്. സിഫിലസ് വരുത്തുന്നത് ട്രെപ്പോനിമ, സിഫിലസ് വരുത്തുന്നത് ട്രെപ്പോനിമ എന്ന ഇനത്തിലുള്ളത് സൂക്ഷ്മാണുവാണ്. ഡിഫ്തീരിയ വരുത്തുന്നത് കൊറൈൻ ബാക്ടീരിയ ആണ്. ഡിഫ്തീരിയ വരുത്തുന്നത് കൊറൈൻ ബാക്ടീരിയ ആണ്. ചെങ്കണ്ണിന് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കയാണ്. ചെങ്കണ്ണിന് കാരണമായത് സ്ട്രെപ്റ്റോകോക്കയാണ്, ചെങ്കണ്ണിന് കാരണമായത്. അതുപോലെ ക്ഷയം ഒരുപാട് തവണ ചോദിച്ച ഒന്നാണ്. ക്ഷയം, ക്ഷയത്തിന് കാരണമായത് ട്യൂബോക്കുലോസിസ് ആണ്. ട്യൂബോക്കുലോസിസ് അത് പിന്നെ അറിയാം എല്ലാവർക്കും അല്ലെ. വില്ലൻ ചുമയ്ക്ക് കാരണമായത് ബോഡറ്റില്ല പെർട്ടൂസിസ് ആണ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്നത് ബോഡറ്റില്ല പെർട്ടൂസിസ് ആണ്, വില്ലൻ ചുമയ്ക്ക് കാരണമായത്. ബോട്ടുലിസം നമ്മൾ പറഞ്ഞു, ഭക്ഷ്യ വിഷബാധ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ബോട്ടുലിസം എന്ന് പറയുന്ന ടേം. ബോട്ടുലിസത്തിന് കാരണമാകുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. ട്രക്കോമയ്ക്ക് കാരണമായത് ക്ലാമിഡിയ ട്രക്കോമാറ്റസ് ആണ്. ക്ലാമിഡിയ ട്രക്കോമാറ്റസ് ആണ് ട്രക്കോമയ്ക്ക് കാരണമാകുന്നത്. എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറയാണ് ഒരുപാട് തവണ ചോദിച്ച ഒന്നാണ്. എലിപ്പനിക്ക് കാരണമായത് ലെപ്റ്റോസ്പൈറയാണ്. ഡെർമറ്റൈറ്റിസിന് കാരണമായത് സ്ട്രെപ്റ്റോകോക്കൽ ആണ്. ഡെർമറ്റൈറ്റിസ് ത്വക്ക് രോഗങ്ങൾക്ക് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കൽ ഇന ബാക്ടീരിയകളാണ്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് വായിക്കൂ. ഗുണേറിയയ്ക്ക് കാരണം നൈസീരിയ ഗുണേറിയ ആണ്. ടെറ്റനസിന് കാരണം ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. സിഫിലസിന് കാരണം ട്രെപ്പോനിമയാണ്. ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്നത് കൊറൈൻ ബാക്ടീരിയ ആണ്. ചെങ്കണ്ണിന് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കയാണ്. അതുപോലെ തന്നെ ക്ഷയത്തിന് കാരണമാകുന്നത് ട്യൂബർകുലോസിസ് ആണ്. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്നത് ബോഡറ്റെല്ല പെർട്ടൂസിസ് ആണ്. ബോട്ടുലിസത്തിന് കാരണമാകുന്നത് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ് എങ്കിൽ ട്രക്കോമയ്ക്ക് കാരണമാകുന്നത് ക്ലാമിഡിയ ട്രക്കോമാറ്റസ് ആണ്. എലിപ്പനിക്ക് കാരണമാകുന്നത് ലെപ്റ്റോസ്പൈറയാണ് എങ്കിൽ ഡെർമറ്റൈറ്റിസിന് കാരണമാകുന്നത് സ്ട്രെപ്റ്റോകോക്കൽ ബാക്ടീരിയാസ് ആണ്. ഓക്കെ, അടുത്തത് വൈറസ് ആണ് നമ്മൾ നോക്കുന്നേ. ജീവകോശങ്ങൾക്കുള്ളിൽ ജീവലക്ഷണവും ജീവകോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ നിർജീവ ലക്ഷണവും പ്രകടിപ്പിക്കുന്നവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വൈറസുകൾ എന്ന് വിളിക്കാം. ജീവകോശങ്ങൾക്കുള്ളിൽ ജീവ സ്വഭാവവും ജീവകോശങ്ങൾക്ക് വെളിയിലായിരിക്കുമ്പോൾ നിർജീവ സ്വഭാവം കാണിക്കുന്നവയാണ് വൈറസുകൾ. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നത് വൈറസുകളാണ്. ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നറിയപ്പെടുന്നത് വൈറസുകളാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികൾക്ക് മാത്രമേ വൈറസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കൂ. വൈറസുകളെ സംബന്ധിച്ച് ആദ്യ പഠനം നടത്തിയത് ദിമിത്രി ഇവാനോവ്സ്കി ആണ്. ദിമിത്രി ഇവാനോവ്സ്കി ആണ് വൈറസുകളെ സംബന്ധിച്ച് ആദ്യ പഠനം നടത്തിയത്. ദിമിത്രി ഇവാനോവ്സ്കി ആണ്. വൈറസുകൾ സാംക്രമികമാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? വെൻഡൽ സ്റ്റാൻലി ആണ്. വൈറസുകൾ സാംക്രമികമാണ് എന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി ആണ്. രോഗഹേതുവായ വൈറസ് കണികയെ വിളിക്കുന്ന പേരാണ് വിറിയോൺ. രോഗഹേതുവായിട്ടുള്ള ആ വൈറസ് കണികയെ വിളിക്കുന്ന പേരാണ് വിറിയോൺ. പലതരം വൈറസുകളുടെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. വൈറസുകൾ ജീവിക്കുന്ന രാസവസ്തുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈറസുകളെ സംബന്ധിച്ച് ആദ്യ പഠനം നടത്തിയത് ദിമിത്രി ഇവാനോവ്സ്കി ആണ് എങ്കിലും വൈറസുകൾ സാംക്രമിക രോഗം കാരണമാണ് എന്ന് കണ്ടെത്തിയത് വെൻഡൽ സ്റ്റാൻലി ആയിരുന്നു. രോഗഹേതുവായ വൈറസിനെ നമ്മൾ വിറിയോൺ എന്ന് വിളിക്കുന്നു. ഒരു വിറിയോണിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് പ്രോട്ടീൻ ആവരണമുള്ള ഒരു ന്യൂക്ലിക് ആസിഡ് ആണ്. എന്നാൽ ഈ പ്രോട്ടീൻ കവചത്തെ വിളിക്കുന്ന പേര് പഠിച്ചു വെക്കണം. ഈ പ്രോട്ടീൻ കവചത്തെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് എന്നാണ് വിളിക്കുന്നത്. മാംസ്യാവരണമുള്ള ആ ന്യൂക്ലിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നാണ്. മാംസ്യാവരണമുള്ള ആ ന്യൂക്ലിക് ആസിഡിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നാണ്. ഈ പ്രോട്ടീൻ കവചത്തെ ക്യാപ്സിഡ് എന്നും മാംസ്യാവരണമുള്ള പ്രോട്ടീൻ ആവരണമുള്ള ആ ന്യൂക്ലിക് ആസിഡിനെ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്നും വിളിക്കുന്നു. ആതിഥേയ കോശത്തിന്റെ കോശഭിത്തിയിൽ പറ്റി പിടിച്ചിരുന്ന വൈറസിന്റെ ജനിതക വസ്തുവിനെ കോശത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത് ആരാണ്? ക്യാപ്സിഡ് ആണ്. ക്യാപ്സിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ ആവരണമാണ്. ഓക്കെ, ഇനി വൈറസുകളെ അവയിലെ ന്യൂക്ലിക് ആസിഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവ, അവയെ നമ്മൾ റൈബോ വൈറസ് എന്ന് വിളിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് ആർ എൻ എ വൈറസുകൾക്ക് ഉദാഹരണമായി പറയാവുന്നത് പഠിക്കാവുന്നതാണ് പോളിയോ വൈറസും ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെയുള്ളതിന്റെ വൈറസുകൾ. ആർ എൻ എ വൈറസുകളാണ് അവരെല്ലാം തന്നെ.
റൈബോ ന്യൂക്ലിക് ആസിഡ് ആർ എൻ എ ഉള്ളവ റൈബോ വൈറസ് എന്ന് അവർ പൊതുവെ വിളിക്കുന്നു. പോളിയോ വൈറസും ഹെപ്പറ്റൈറ്റിസ് എയും എല്ലാം ഉദാഹരണമായി പഠിക്കുക. ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവയാണ് രണ്ടാമത്തെ തരം വൈറസുകൾ. നമ്മൾ പറഞ്ഞു വൈറസുകളെ ന്യൂക്ലിക് ആസിഡിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരം തിരിക്കാം. അതിൽ രണ്ടാമത്തെ വിഭജനം ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഉള്ളവയാണ്. ഓക്കെ, അതിനെ അവരെ നമുക്ക് ഡി ഓക്സി വൈറസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് ഒരു ഇൻഫ്ലുവൻസ വൈറസിന്റെ ഒരു ഇൻഫ്ലുവൻസ വിറിയോണിന്റെ രോഗ ഹേതുവായിട്ടുള്ള വൈറസിനെ വിറിയോൺ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഇതൊരു ഇൻഫ്ലുവൻസ വിറിയോണിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിലെ മാംസ്യാവരണത്തിനെ പറയുന്ന പേരാണ് കാപ്സിഡ് എന്ന് പറയുന്നത്. പോക്സ് വൈറസും ഹെർപ്പസ് വൈറസും എല്ലാം ഡി എൻ എ വൈറസുകളാണ്. നമ്മൾ രണ്ടാമത്തെ വിഭാഗത്തിന് ഉദാഹരണം പഠിച്ചില്ല. ആർ എൻ എ വൈറസുകൾക്ക് ഉദാഹരണം പോളിയോ വൈറസും ഹെപ്പറ്റൈറ്റിസ് എയും ആണ് എങ്കിൽ ഡി എൻ എ വൈറസുകൾക്ക് ഉദാഹരണമാണ് പോക്സ് വൈറസും ഹെർപ്പസ് വൈറസും. കുളമ്പ് രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ്? പിക്കോർണയാണ്. കുളമ്പ് രോഗത്തിന് കാരണമായ വൈറസ് ഏതാണ്? പിക്കോർണയാണ്. ബാക്ടീരിയോ ബോജികൾ എന്നറിയപ്പെടുന്നത് ചില വൈറസുകൾ ബാക്ടീരിയകളെ ഉപയോഗിച്ച് വംശവർദ്ധനവ് നടത്തുന്നുണ്ട്. ഈ സമയത്ത് ബാക്ടീരിയ നശിച്ചു പോകുന്നു. ഇത്തരം വൈറസുകളെ നമുക്ക് ബാക്ടീരിയോ ബോജികൾ എന്ന് വിളിക്കാം. വൈറസും അതിന്റെ ആകൃതിയുമാണ് അടുത്തതായി പറയുന്നത്. റാബിസ് വൈറസിന്റെ ആകൃതി ബുള്ളറ്റ് ആകൃതിയാണ്. പോക്സ് വൈറസിന്റെ ആകൃതി ബ്ലോക്ക് ഷേപ്ഡ് ഇഷ്ടിക ആകൃതിയാണ്. പോളിയോ വൈറസിന്റെ ആകൃതി സ്വരിക്കൽ ഷേപ്പ് ഗോളാകൃതിയാണ്. ബാക്ടീരിയകളിലെ ആകൃതികൾ പഠിച്ച അതേപോലെ തന്നെ വൈറസുകളിലെ ആകൃതിയും പഠിക്കണം. റാബിസ് വൈറസിന്റെ ആകൃതി ബുള്ളറ്റ് ഷേപ്ഡ് ആണ്. പോക്സ് വൈറസിന്റെ ആകൃതി ഇഷ്ടിക ആകൃതിയാണ്. പോളിയോ വൈറസിന്റെ ആകൃതി ഗോളാകൃതിയാണ്. ഇത് ഹെർപ്പസ് വൈറസിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഡി എൻ എ വിഭാഗത്തിൽ പെടുന്ന ഡി എൻ എ വൈറസ് വിഭാഗത്തിൽ വരുന്നതാണ് ഹെർപ്പസ് വൈറസ്, പോക്സ് വൈറസ് തുടങ്ങിയവ. ഇത് റാബിസ് വൈറസിന്റെ ചിത്രമാണ്. റാബിസ് വൈറസിന്റെ ആകൃതി നമ്മൾ പറഞ്ഞു ബുള്ളറ്റ് ഷേപ്ഡ് ആണ് റാബിസ് വൈറസ്. അതുപോലെ സ്മോൾ പോക്സ് വൈറസിന്റെ ചിത്രവും പോളിയോ വൈറസിന്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. പോളിയോ വൈറസിന്റെ ചിത്രം, പോളിയോ വൈറസ് എന്ന് പറയുന്നത് ഗോളാകൃതിയിലുള്ളതാണ്, സ്ഫെറിക്കൽ ഷേപ്ഡ് ആണ്. എന്നാൽ അതേസമയം തന്നെ പോക്സ് വൈറസ്, സ്മോൾ പോക്സിന്റെ പോക്സ് വൈറസ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഷേപ്ഡ് ആണ്, ഇഷ്ടിക ആകൃതിയിലുള്ളതാണ്. ഓക്കെ, മുന്നോട്ട് പോവുകയാണ്. വൈറസ് രോഗങ്ങളും രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മാണുക്കളുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എയ്ഡ്സിന് ഇതിൽ ഒരുവിധം എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഈ ഡാറ്റ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, എയ്ഡ്സിന് കാരണമായത് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി ആണ് എയ്ഡ്സിന് കാരണമാകുന്നത്. വസൂരിക്ക് കാരണമായത് ഏതാണ്? വാരിയോളയാണ് വസൂരിക്ക് കാരണമാകുന്നത്. പോളിയോയ്ക്ക് കാരണമായത് പോളിയോ വൈറസ് ആണ്. അതേപോലെ ചിക്കൻ ഗുനിയയ്ക്ക് കാരണമാകുന്നത് ആൽഫ വൈറസ് ആണ്. പേവിഷബാധയ്ക്ക് കാരണമായത് ലൈസ വൈറസ് ആണ്. പക്ഷിപ്പനിക്ക് കാരണമായത് H5N1 വൈറസ് ആണ്. പന്നിപ്പനിക്ക് കാരണമാകുന്നത് H1N1 വൈറസ് ആണ്. ഈ പക്ഷിപ്പനിയും പന്നിപ്പനിയും നല്ലപോലെ പഠിച്ചു വയ്ക്കുക, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാറുള്ളതാണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായത് ഇൻഫ്ലുവൻസ എ വൈറസ് ആണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായത് ഇൻഫ്ലുവൻസ എ വൈറസ് ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കൂ. എയ്ഡ്സിന് കാരണമായത് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. വസൂരിക്ക് വാരിയോള കാരണമാകുന്നു. പോളിയോയ്ക്ക് പോളിയോ വൈറസ്, ചിക്കൻ ഗുനിയയ്ക്ക് ആൽഫ വൈറസ്, പേവിഷബാധയ്ക്ക് ലൈസ വൈറസ്. പക്ഷിപ്പനിക്ക് കാരണമായത് H5N1 ആണ് എങ്കിൽ പന്നിപ്പനിക്ക് കാരണം H1N1 ആണ്. ഇൻഫ്ലുവൻസയ്ക്ക് കാരണമായത് ഇൻഫ്ലുവൻസ എ വൈറസ് ആണ്. ചിക്കൻ പോക്സിന് കാരണമായത് വാരിസെല്ല സോസ്റ്റർ ആണ്. ജലദോഷത്തിന് കാരണമായത് റൈനോ വൈറസ് ആണ്. മുണ്ടിനീരിന് കാരണമായത് പാരാമിക്സോ വൈറസ് ആണ്. ഡെങ്കിപ്പനിക്ക് കാരണമായത് ഫ്ലാവി വൈറസ് ആണ്. സാർസിന് കാരണമാകുന്നത് കൊറോണ വൈറസ് ആണ്. അപ്പൊ ഒന്ന് നോക്കൂ, ചിക്കൻ പോക്സിന് വാരിസെല്ല സൂസ്റ്റർ ആണെങ്കിൽ ജലദോഷം റൈനോ വൈറസ് ആണ്. മുണ്ടിനീര് പാരാമിക്സോ വൈറസ് ആണെങ്കിൽ ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ് ആണ്. സാർസ് രോഗം കൊറോണ വൈറസ് വരുത്തുന്നുവെങ്കിൽ മീസൽസ് വരുത്തുന്നത് പാരാമിക്സോ വൈറസ് ആണ്. മീസൽസ് രോഗം വരുത്തുന്നത് പാരാമിക്സോ വൈറസ് ആണ്. ജപ്പാൻ ജ്വരം വരുത്തുന്നത് ഫ്ലാവി വൈറസ് തന്നെയാണ്. അതുപോലെ യെല്ലോ ഫീവർ, പനി ഇനങ്ങളാണ് എല്ലാം, യെല്ലോ ഫീവർ വരുത്തുന്നതും ഫ്ലാവി വൈറസ് ആണ്. എബോള വരുത്തുന്നത് സെർ എബോള വൈറസ് ആണ്. സെർ എബോള വൈറസ് ആണ് എബോള വരുത്തുന്നത്. സാൾസ് വരുത്തുന്നത് കൊറോണ വൈറസ് ആണ് എങ്കിൽ മീസൽസ് വരുത്തുന്നത് പാരാമിക്സോ വൈറസ് ആണ്. ജപ്പാൻ ജ്വരം ഫ്ലാവി വൈറസ് ആണ് എങ്കിൽ യെല്ലോ ഫീവറും ഫ്ലാവി വൈറസ് തന്നെയാണ്. എബോള വരുത്തുന്നത് സേറെബോള വൈറസ് ആണ്. ഓക്കെ, അത് ക്ഷമയോടെ ഇരുന്ന് ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കുക. മുന്നോട്ട് പോവുകയാണ്. പ്രോട്ടസോവയാണ് അടുത്തത്.
അമീബ പാരമീസിയം തുടങ്ങിയ ഏകകോശ ജീവികളാണ് പ്രോട്ടസോവ എന്ന ഇനത്തിൽ വരുന്നത്. അമീബ പാരമീസിയം അങ്ങനെയുള്ള യൂണിസെല്ലുലാർ ഓർഗനിസംസ് ആണ് പ്രോട്ടസോവ ഇനത്തിൽ വരുന്നത്. മലമ്പനി, മന്ത്, വയറുകടി, അമീബിയാസിസ്, ലീഷ്മാനിയാസിസ്, സ്ലീപ്പിംഗ് സിക്നസ് അങ്ങനെയുള്ളതെല്ലാം പ്രോട്ടസോവ രോഗങ്ങളാണ്. അമീബിയാസിസിന് കാരണം എൻറ്റമീബ ഹിസ്റ്റോളിക്ക, എന്നാൽ മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം പ്രോട്ടസോവയാണ്, പ്ലാസ്മോഡിയം പ്രോട്ടസോവ. മന്ത് രോഗത്തിന് കാരണം ഒച്ചറേറിയ ബ്രോങ്കോഫ്റ്റി എന്ന ഒരിനം വിരയാണ് മന്ത് രോഗത്തിന് കാരണം. ഒച്ചറേറിയ ബ്രോങ്കോഫ്റ്റി എന്ന ഒരിനം വിരയാണ് മന്ത് രോഗത്തിന് കാരണമായത്. സാൻഫ്ലൈ എന്ന ഈച്ചയുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന രോഗമാണ് ലീഷ്മാനിയാസിസ് എന്ന് പറയുന്നത്. സാൻഫ്ലൈ എന്ന ഒരിനം ഈച്ചയുടെ കടിയേറ്റാൽ ഉണ്ടാകുന്ന രോഗമാണ് ലീഷ്മാനിയാസിസ് എന്ന് പറയുന്നത്. അമീബ പാരമീസിയം ഇതെല്ലാം യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോട്ടസോവകൾക്ക് ഉദാഹരണമാണ്. മലമ്പനി, മന്ത്, വയറുകടി, അമീബിയാസിസ്, ലീഷ്മാനിയാസിസ്, സ്ലീപ്പിംഗ് സിക്നസ് ഇതെല്ലാം പ്രോട്ടസോവ രോഗങ്ങളാണ്. അമീബയുടെയും പാരമീസിയത്തിന്റെയും ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിലെ പാരമീസിയം നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ചെരുപ്പിന്റെ ആകൃതിയിലുള്ളതാണ് എന്ന്. അമീബയും പാരമീസിയവും പ്രോട്ടസോവ ഇനത്തിൽ പെടുന്നവയാണ്. മുന്നോട്ട് പോവുകയാണെ, കേരളത്തിന്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്നത്, കേരളത്തിന്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്നത് മന്ത് രോഗമാണ്. രോഗം പരത്തുന്നതാകട്ടെ ക്യൂലസ് പെൺകൊതുകുകളാണ്. രോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ്. രാത്രിയിൽ രോഗനിർണയം നടത്തുന്ന രോഗമാണ്. അതുപോലെ ദേശീയ മന്ത് രോഗ നിവാരണ ദിനം വരുന്നത് നവംബർ 11. മന്ത് രോഗവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആ പറഞ്ഞേ. കേരളത്തിന്റെ പ്രാദേശിക രോഗം എന്നറിയപ്പെടുന്നു. രോഗം പരത്തുന്നത് ക്യൂലക്സ് പെൺകൊതുകുകളാണ്. രാത്രിയിലാണ് രോഗനിർണയം നടത്തുന്നത്. ദേശീയ മന്ത് രോഗ നിവാരണ ദിനം നവംബർ 11. അടുത്തത് മലമ്പനിയാണ്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. മലമ്പനിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ക്ലോറോക്വിൻ ആണ്. മലമ്പനിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ക്ലോറോക്വിൻ ആണ്. മലമ്പനിയുടെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന മരുന്ന്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലമ്പനിയാണ്. മലമ്പനിക്കെതിരെ സിംഗോണ എന്ന ചെടിയിൽ നിന്നും ക്വിനൈൻ എന്ന ഔഷധം വികസിപ്പിച്ചെടുത്തത്. മലമ്പനിക്കെതിരെ സിംഗോണ എന്ന ചെടിയിൽ നിന്നും ക്വിനൈൻ എന്ന ഔഷധം വികസിപ്പിച്ചെടുത്തത് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആണ്. ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആണ്. അപ്പൊ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നു മലമ്പനിക്കെതിരെ സിംഗോണ എന്ന ചെടിയിൽ നിന്നും ക്വിനൈൻ എന്ന ഔഷധം വികസിപ്പിച്ചെടുത്തത് സാമുവൽ ഹാനിമാൻ ആണ്. മലമ്പനിയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്ന് ക്ലോറോക്വിൻ ആണ്. അനോഫിലസ് പെൺകൊതുകുകളാണ് മലമ്പനി പരത്തുന്നത്. ഇത് അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതാണ്. ക്യൂലക്സ് പെൺകൊതുകാണ് മലമ്പനി പരത്തുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമ്മൾ നോക്കുന്നത് ഇത് ഇതിന്റെ പാർട്ട് 1. അടുത്ത ദിവസം നമ്മൾ നോക്കുന്നത് വൈറസുകളുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം നോക്കുന്നു. ഈ ഒരു സെഷൻ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും ഈ സെഷൻ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ PSC ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ സിലബസ് എൻറ്റയർ ആയിട്ട് ഇതുപോലെ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം ചാനലിന്റെ ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാനായി ക്ഷണിക്കുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.